ഹായ്. ഒരു ബോഗൻവില്ലയെങ്കിലും ഇല്ലാത്ത വീടുകളില്ല അല്ലേ? എല്ലാ വീടുകളിലും ഒന്നെങ്കിലും ഉണ്ടാവും. ഈ വർഷം നമുക്ക് ഒത്തിരി മഴ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ചിലതിലെല്ലാം പൂക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇല കാണാതെ പൂക്ക ഇനിയുള്ള മാസങ്ങളിലാണല്ലോ നമുക്ക് അതിന് ഒരുക്കേണ്ടത്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യുമെന്നെല്ലാം നമുക്ക് നോക്കാം. ഇപ്പം ഇതിൽ കാണുന്നതെല്ലാം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ബോഗൻവില്ല നിൽക്കുന്ന ഇതാണ്. ചിലതിലെല്ലാം പൂവുണ്ട്, ചിലതിലെല്ലാം പൂവില്ല. അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഇത് എല്ലാത്തിനും പൂവുള്ളതിലായാലും എല്ലാത്തിനും ഞാൻ ഇപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് കളകളെല്ലാം ഉണ്ടെങ്കിൽ ആ കളകളെല്ലാം തറച്ച് കളയും. ഇത് എനിക്ക് വലിയ നീണ്ടു കിടക്കുന്ന ശാഖകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കൊന്ന് വെട്ടി കുറച്ച് കറക്റ്റായി നിർത്തും. ആഗസ്റ്റ് മാസം ഞാൻ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. ഇപ്പം ഇങ്ങനെ ചെറിയ ശാഖകൾ വീണ്ടും വന്ന് അത് കുറച്ചുകൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് പൂക്കൾ പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെട്ടി നിർത്തും. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തെല്ലാം ഇതിൽ ഞാൻ ഇപ്പോൾ 10 മണിയെല്ലാം വെച്ച് 8 മണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റും. എടുത്ത് മാറ്റിയിട്ട് കൊത്തി ഇളക്കി അതിനുശേഷം ഞാൻ ഇനിയിപ്പോൾ കൊത്തി ഇളക്കിയിട്ട് വളയിടും. വളമെന്ന് പറയുന്നത് ഞാൻ DAP പൊട്ടാഷും കൂടെ ചേർന്നത് ആണ് ഞാൻ ഇടുന്നത്. ഞാൻ കാണിക്കാം അത്. അതുകൊണ്ട് ഈ ഇതിൽ ഒരു സ്പൂൺ ഞാൻ ഫുള്ള എന്ന് വെച്ചാൽ ഒരു 10 ഗ്രാമോളം വരുമെന്ന് തോന്നുന്നു. അതാണ് ഈ വലിയ ബോഗൻവില്ലയ്ക്കെല്ലാം ഇടുന്നത്. ചെറുതിലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ ചെറിയ ബോഗൻവില്ല ഇപ്പോൾ 1 വർഷം 2 വർഷമൊക്കെ ആയതാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പകുതിയെ ഞാൻ ചേർക്കാറുള്ളൂ. എന്നിട്ട് ഇങ്ങനെ കൊത്തി ഇളക്കി എല്ലാം ചേർത്ത് കടയിലോ നഴ്സറികളിലോ കേട്ടാൽ നമുക്ക് കിട്ടും. DAPയും പൊട്ടാഷും രണ്ട് സമം ചേർത്ത് ആദ്യമാണ് ഞാൻ 1 സ്പൂൺ ഇട്ടത്. വളം ഒന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് എന്താ ചെയ്യാം? നമ്മളുടെ വിറക് കത്തിച്ച ചാരം ഈ പൊട്ടാഷിന് പകരം നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല പൂക്കും. ഞാൻ മുമ്പെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതായാലും വളം ഒഴിച്ചു കഴിഞ്ഞാൽ വളം ചാമ്പലായാലും ചാരമായാലും ഇട്ട് കഴിഞ്ഞാൽ 5 ദിവസം ചേർത്തുകൊണ്ട് വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഒന്നിട വിട്ടു വെള്ളം ഒഴിക്കണം, വെള്ളം കുറയ്ക്കണം. അപ്പം നല്ല പൂക്കൾ ഉണ്ടാവാൻ അത് നല്ലതാണ്. വളയിട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ കേട്ടോ, ഇത് വെയിലത്ത് തന്നെയായിരിക്കണം വെക്കേണ്ടത്. എത്രത്തോളം വെയിൽ കിട്ടും അത്രത്തോളം നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും വിരിയുന്നത്.